നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ പങ്കുവയ്ക്കാനുള്ളത് കൊല്ലം അയനാഗപ്പള്ളിയിലുണ്ടായ അപകടം, ആ അപകടവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. ഞായറാഴ്ച മൈനാഗപ്പള്ളിക്ക് സമീപം ആനൂർക്കാവിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രിക കൊല്ലപ്പെട്ട സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. വാഹനത്തിൽ മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാഹനം ഓടിച്ചിരുന്നത് അജ്മലും കൂടെ സുഹൃത്തായ ഡോക്ടർ ശ്രീകുട്ടിയും. കാർ കയറ്റിയിറക്കി യാത്രക്കാരെ കൊലപ്പെടുത്തിയ കേസിൽ വാഹനം ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി സ്വദേശി മുഹമ്മദ് അജ്മലിനെയും വാഹനത്തിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർ നെയ്യാറ്റിങ്കര സ്വദേശി ശ്രീകുട്ടിയെയും പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ നെയ്യാറ്റിങ്കര സ്വദേശിനിയാണ് ഡോക്ടർ ശ്രീകുട്ടി. ഇവർ വിവാഹമോചിതയാണ്. അടുത്തിടെയായിരുന്നു കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ഇവർ ജോലിക്കെത്തിയത്. ഇവിടെ വച്ച് അജ്മലിനെ പരിചയപ്പെട്ടു. പിന്നീട് ഈ സൗഹൃദം വളർന്നു. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ശ്രീകുട്ടിയുടെ വാടക വീട് കേന്ദ്രീകരിച്ച് സ്ഥിരം മദ്യസൽക്കാരം നടക്കാറുണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. തിരുവോണ ദിവസം മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഇവർ മദ്യപിച്ചു. അതിനുശേഷം മടങ്ങി വരവെയായിരുന്നു അപകടമുണ്ടായത്. അപകടമുണ്ടായ സമയത്ത് അജ്മൽ ഡ്രൈവിംഗ് സീറ്റിലും ശ്രീകുട്ടി പിന്നിലെ സീറ്റിലും ഇരുന്നതായാണ് സൂചന. ശ്രീകുട്ടിക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയിട്ടുണ്ട്. അജ്മലിനെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. കേസിലെ രണ്ടാം പ്രതിയായി ശ്രീകുട്ടി മാറിയിരിക്കുകയാണ്. കേസെടുത്തതിന് പിന്നാലെ ശ്രീകുട്ടിയെ സ്വകാര്യ ആശുപത്രി അധികൃതർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അത്തരത്തിലൊരു തീരുമാനം ആശുപത്രി അധികൃതരും സ്വീകരിച്ചിരുന്നു. കാർ ഓടിച്ചിരുന്ന കരുനാഗപ്പള്ളി വെളുത്തമണൽ ഇടക്കുളങ്ങര പുന്തല തെക്കേതിൽ മുഹമ്മദ് അജ്മലിനെ ശൂരനാട് പതാരത്തെ ബന്ധുവീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മനഃപൂർവ്വമായ നരഹത്യ ഉൾപ്പെടെ ഗുരുതര വകുപ്പുകളാണ് അജ്മലിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അജ്മൽ ഇപ്പോൾ അറസ്റ്റിലായപ്പോൾ പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അജ്മൽ ക്രിമിനൽ കേസുകളടക്കം പ്രതിയായിരുന്നു. പക്ഷേ ഈ കേസുകളെല്ലാം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതായിരുന്നു. അതേസമയം ഈ സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടതിന്റെ CCTV ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നതാണ്. മാത്രമല്ല ഈ അപകടമുണ്ടായതിനു ശേഷം ഈ കാറ് വളരെ അപകടകരമായ രീതിയിൽ മറ്റൊരു കാറിനെ തട്ടുന്നു, റോങ് സൈഡ് കയറിപ്പോകുന്നു, ഇത്തരത്തിലുള്ള ചില CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. സ്ത്രീകളെ ഇടിച്ചിട്ട ശേഷം സംഭവസ്ഥലത്ത് നിന്ന് പോയ കാറിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അപകടശേഷം ഡോക്ടർ ശ്രീകുട്ടിയും അജ്മലും സഞ്ചരിച്ചിരുന്ന കാറിനെ നാട്ടുകാർ ബൈക്കിൽ പിന്തുടർന്നു. ഇതിനിടയിലാണ് അമിത വേഗത്തിലും തെറ്റായ ട്രാക്കിലും അപകടകരമായി കാർ സഞ്ചരിച്ചത്. ആനൂർക്കാവിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്കാണ് ശ്രീകുട്ടിയും അജ്മലും രക്ഷപ്പെടാൻ ശ്രമിച്ചത്. രക്ഷപ്പെട്ടു പോകുന്നതിനിടെ കാർ എതിർദിശയിൽ വന്നിരുന്ന മറ്റൊരു കാറുമായി ഇടിച്ചു. തെറ്റായ ട്രാക്കിൽ നിയന്ത്രണം വിട്ടാണ് കാർ ഓടിച്ചിരുന്നതെന്ന് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇവരെ പിന്തുടർന്ന ബൈക്ക് യാത്രികരെ പിന്നീട് കാർ കണ്ടെത്തി. പക്ഷേ ഇവിടെ നിന്ന് ശ്രീകുട്ടിയെ മാത്രമാണ് കിട്ടിയത്. തുടർന്ന് പോലീസ് എത്തി ശ്രീകുട്ടിയെ കസ്റ്റഡിയിലെടുത്തു. ശ്രീകുട്ടി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാർ ഓടിച്ചത് അജ്മലാണെന്ന് പോലീസ് മനസ്സിലാക്കിയത്. ഇരുവരും മദ്യലഹരിയിലായിരുന്നുവെന്ന് വൈദ്യ പരിശോധനയിലൂടെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും അറസ്റ്റിലായ ശ്രീകുട്ടിയെയും അജ്മലിനെയും കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇരുവർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും അതിദാരുണമായ ഒരു അപകടമാണ് കൊല്ലത്ത് സംഭവിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിലെത്തിയ കാറ് ഈ സ്ത്രീകളെ ഇടിച്ചിട്ടു. പക്ഷേ ഇടിച്ചിട്ടെടുത്ത് നിന്നില്ല, കാറ് മുന്നോട്ടെടുക്കാൻ, അതായത് നാട്ടുകാർ എന്തെങ്കിലും ചെയ്യും എന്ന ഭയത്തിൽ ഇവർ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് വേഗം കാർ എടുക്കൂ എന്ന് ആക്രോശിച്ച് പറയുകയും അതനുസരിച്ച് അജ്മൽ കാർ എടുക്കുകയും ചെയ്തു. ഇതാണ് കൂടുതൽ അപകടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഈ കാറിനടിയിലായിരുന്നു വീണ രണ്ടുപേരിൽ ഒരാൾ പെട്ടുപോയത്. കാർ മുന്നോട്ടെടുത്തപ്പോഴാണ് മരണകരമായ രീതിയിലേക്ക് അവർ എത്തിപ്പെട്ടത് അതിലൊരാൾ. എന്തായാലും വളരെ വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അപകടം വരുത്തിയവർക്കെതിരെയുള്ള നടപടിയൊക്കെ പോലീസ് സ്വീകരിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.